ഹലോ, നമസ്തേ. ശ്രേഷ്ഠ സീരീസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന തമിഴ്നാട്ടിലാണ്. സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകാം. കാഞ്ചീപുരത്ത് വന്ന എവിടെ നോക്കിയാലും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോ ഗോപുരങ്ങളൊക്കെ കാണാം. ശ്രേഷ്ഠയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്, കൈലാസനാഥർ ക്ഷേത്രം. ഇതൊരു ശിവക്ഷേത്രമാണ്. ശിവന്റെ പ്രതിഷ്ഠയുടെ നേരെ എതിർവശത്തായി ഒരു നന്ദിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇതിപ്പോൾ ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. കാഞ്ചീപുരത്തിലുള്ള ക്ഷേത്രത്തിലേക്കും വെച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പല്ലവ രാജാക്കന്മാരാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചോള രാജാക്കന്മാർ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ സ്കൾപ്ചേഴ്സ് ഇവിടുത്തെ കണ്ടാൽ അറിയാം, തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ സ്കൾപ്ചേഴ്സും ഇവിടുത്തെയും തമ്മിൽ വളരെ സാമ്യമുണ്ട്. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, എല്ലാം വളരെ പോളിഷ് ചെയ്ത രീതിയിലുള്ള സ്കൾപ്ചേഴ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓരോ തൂണുകളിലും വരെ കഥകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ. ഇവിടെ കൈലാസനാഥ ക്ഷേത്രത്തിൽ ശിവനെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ പുറകിൽ അടിയിൽ കൂടെ ഒരു ടണലുണ്ട്. ആ ടണലിൽ കൂടെ ഇറങ്ങി വേണം വരാൻ. ജസ്റ്റ് കഷ്ടിച്ച് ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു ടണലാണ്. കുനിഞ്ഞു വേണം പോകാനായിട്ട്. അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ മീനു പറയും. അതിൻ്റെ കയറുന്ന വാതിലിനെ മരണവാതിൽ നിന്നും ഇറങ്ങുന്നതിനെ ജനനവാതിൽ നിന്നുമാണ് പറയുന്നത്. അപ്പം അതിനുള്ളിൽ കൂടെ പുറത്തു വന്ന പുനർജന്മം കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസവും ഉണ്ട്. അതിനുള്ളിലൂടെ കയറിയ പുതിയ ജീവൻ കിട്ടുന്ന പോലെയാണ് അല്ലേ. വിശ്വേശ്വര വിരൂപാച വിശ്വരൂപ സദാ ശിവ വിശ്വരൂപ സദാ ശിവ ശരണം ഭവഭൂതെ ശരണം ഭവഭൂതെ
പുരാതന ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.